മരുന്നുകൾ നൽകിയാലും ഫാമിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ വാങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചത്തുപോകാറുണ്ട്. എന്താണ് അതിന് കാരണം? കോഴി വളർത്തുന്ന എല്ലാവർക്കും ഒരുപോലെ അടവച്ച് വിരിയിച്ച് കോഴിയെ വളർത്താൻ കഴിഞ്ഞൊന്നും വരില്ല. എല്ലാവരും തന്നെ മറ്റുള്ളവരിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിയാണ് വളർത്തുന്നത്. അത് ഹാച്ചറികളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും അടവച്ച് വിരിയിക്കുന്ന ആൾക്കാരിൽ നിന്നോ ആയിരിക്കും വാങ്ങുന്നത്. BV380 പോലുള്ള സങ്കരയിനങ്ങൾ പുറത്തുനിന്ന് മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവ ചത്തുപോകാറുണ്ട്. എന്തായിരിക്കും കാരണം? പല കാരണങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊടുക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ്. നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണവും ഫാമിൽ അതിന് കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ടാവാം. ഓരോ കോഴിയുടെ പ്രായമനുസരിച്ച് അവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്. ടാർട്ടർ, ഗ്രോവർ, ലെയർ മാഷ്, ബ്രോയിലർ ഫീഡ്, അങ്ങനെ പലതരത്തിൽ കോഴിത്തീറ്റകൾ ലഭ്യമാണ്. ഇത് ഓരോ കാലയളവിലേക്ക് ഓരോന്നാണ് കോഴികൾക്ക് കൊടുക്കേണ്ടത്. 2 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കാം, അതിനുശേഷം ഗ്രോവർ കൊടുക്കാം. 3 മാസം വരെ അത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ലെയർ മാഷ് എന്ന് പറയുന്ന ഫീഡാണ് മുട്ടക്കോഴികൾക്ക് നൽകേണ്ടത്. ഞാനീ പറഞ്ഞത് മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. ബ്രോയിലർ ആണെങ്കിൽ ബ്രോയിലറിന് വേണ്ടിയുള്ള സ്റ്റാർട്ടറും ഗ്രോവറൊക്കെ ഉണ്ട്, അത് തന്നെ കൊടുക്കണം. ബ്രോയിലർ ഫീഡെടുത്ത് ലെയർ അഥവാ മുട്ടക്കോഴികൾക്ക് കൊടുത്താൽ ഒരിക്കലും നല്ല രീതിയിൽ അത് മുട്ട തരില്ല. പല മുട്ടക്കോഴി കർഷകരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അവരറിയാതെ അവർ അടുത്തുള്ള കടയിൽ വില കുറഞ്ഞ് കിട്ടുന്നു എന്ന കാരണത്താൽ ബ്രോയിലറിനുള്ള ഫീഡ് വാങ്ങുകയും മുട്ടക്കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യും. മുട്ടക്കോഴികൾക്ക് ഈ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ നെയ് വയ്ക്കുന്നതല്ലാണ്ട് മുട്ടയിടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ വാങ്ങുന്നവരുടെ അടുത്തുനിന്ന് തന്നെ ചോദിക്കുക, ഏത് ഫീഡാണ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേ ഫീഡ് തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഫാമിലും കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ കോഴിക്കുണ്ടാവുന്ന പല രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാവുന്ന മരണത്തിൽ നിന്നും കോഴിയെ രക്ഷിക്കാൻ കഴിയും. കോഴിക്ക് ഫീഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് സാവധാനം മാത്രം ചെയ്യുക. മിനിമം 1 മാസമെങ്കിലും 2 ഫീഡും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ആദ്യം നമ്മുടെ ഫീഡ് കുറച്ച് പിന്നെ വീണ്ടും കൂട്ടി മറ്റേ ഫീഡിനെ മൊത്തം കുറയ്ക്കുകയും ഈ പുതുതായിട്ട് കൊടുക്കുന്ന ഫീഡ് പൂർണ്ണമായും കൊടുക്കുകയും ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഫീഡ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കോഴിയുടെ ആരോഗ്യനിലയെയും പ്രത്യുൽപാദന ശേഷിയെയും വളരെയധികം ബാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫാമിൽ നിന്ന് വാങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി. നല്ലയിനം മുട്ടക്കോഴികളെയും നാടൻ കോഴികളെയും കൂട്, തീറ്റ തുടങ്ങി വളർത്തുന്നതെങ്ങനെ എന്നെല്ലാം അറിയാനായി ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കാണും. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ വീഡിയോകൾ ലഭ്യമാണ്. ഓരോ സ്ഥലത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഫോൺ നമ്പറുകളും ലഭിക്കുന്നു. കാണുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.